തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് സിറീന വഹാബ്. ബോളിവുഡിലൂടെ എത്തിയ താരം പിന്നീട് തെന്നിന്ത്യയിൽ നിരവധി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നാണ് താരത്തിന്റെ 61-ാം പിറന്നാൾ. താരത്തിന് ആശംസകൾ അറിയിക്കുകയാണ് താരങ്ങളും ആരാധകരും. സിറീനയുടെ പ്രണയവും ജീവിതവും ഒക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. 1959 ജൂലൈ 17 വിശാഖപട്ടണത്ത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് സിറീന വഹാബ് ജനിച്ചത്. പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ പഠിച്ചതിനു ശേഷമാണ് സിറീന സിനിമയിലേക്ക് എത്തുന്നത്. ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവ് രാജ് കപൂറിനൊപ്പമായിരുന്നു സിറീനയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഹിന്ദിയിലും തെലുങ്കിലും മലയാളത്തിലും തമിഴിലുമൊക്കെയായി ഒട്ടനവധി സിനിമകളിൽ വേഷമിട്ടു. ഇതിനുശേഷമാണ് ബോളിവുഡ് നടൻ ആദിത്യ പഞ്ചോളിയുമായി കണ്ടുമുട്ടുന്നത്. കലൻ കാ ടിക്ക എന്ന ചിത്രത്തിനിടെ ഇരുവരും സൗഹൃദത്തിലായി, പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. 1986 വിവാഹിതരായത്. 3 പതിറ്റാണ്ടായി ഇരുവരും സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുകയാണ്. സിറീനയേക്കാൾ 6 വയസ്സിന് ഇളയതാണ് ആദിത്യ എന്ന കാര്യം അധികം ആർക്കും അറിയാത്തതാണ്. ഇത് പുറത്തറിയാതിരിക്കാൻ താരങ്ങളും ശ്രമിച്ചിരുന്നു. ടെലിവിഷൻ സീരിയലുകളിലൂടെയായിരുന്നു ആദിത്യ പഞ്ചോളി കരിയർ ആരംഭിക്കുന്നത്. അദ്ദേഹം അഭിനയിക്കുന്ന 6-ാമത്തെ ചിത്രമായിരുന്നു കലൻ കാട്ടിക്ക. ഈ സിനിമയിൽ നായികയായിട്ട് എത്തിയത് സിറീനയും. അങ്ങനെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നതും അടുപ്പത്തിലാകുന്നതും. ഈ സിനിമ വലിയ വിജയമായി മാറിയിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നതിന് മുൻപ് തന്നെ താരങ്ങളുടെ പ്രണയവും വളർന്നു. സിനിമ റിലീസ് ചെയ്തതിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. ആദിത്യയുമായിട്ടുള്ള വിവാഹത്തിന് സിറീനയുടെ അമ്മയ്ക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു. എന്നാൽ നടി അദ്ദേഹത്തെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയുമായിരുന്നു. തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മികച്ചൊരു കാര്യമാണ് അദ്ദേഹത്തെ വിവാഹം ചെയ്തതെന്ന് നടി നേരത്തെ പറഞ്ഞിരുന്നു. 1993 ആദിത്യ പഞ്ചോളിയും പൂജ ബേദിയും തമ്മിലുള്ള ബന്ധം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിനിടെ പൂജയുടെ വീട്ടിലെ 15-വയസ്സുകാരിയായ ജോലിക്കാരിയും ആദിത്യക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി. സിനിമ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു ജോലിക്കാരി പറഞ്ഞത്. പ്രശ്നം ഗുരുതരമായതോടെ പൂജയുമായുള്ള ബന്ധം പിരിഞ്ഞ ആദിത്യ സിറീനയ്ക്കൊപ്പം തന്നെ തിരിച്ചെത്തി. 2 തവണയും ഭർത്താവിനോട് സിറീന ക്ഷമിച്ചെന്ന വാർത്ത അന്ന് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ആദിത്യ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച് പോലീസിൽ നടി കങ്കണ റാവത്തും പരാതി നൽകിയിരുന്നു. ഇതിൽ കങ്കണ റാവത്തിനെതിരെ സിറീന രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബന്ധം തകർന്നു എന്ന് കാണുമ്പോൾ വെറുതെ ബലാത്സംഗാരോപണം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് ഈ വിഷയത്തിൽ സിറീന പ്രതികരിച്ചത്. കങ്കണയെ ശക്തമായി വിമർശിക്കുന്നതിനൊപ്പം ആദിത്യ പഞ്ചോളിയെ പിന്തുണച്ചും താരം സംസാരിച്ചു. എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. പഞ്ചോളി എന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ലെന്നും അന്ന് സിറീന വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.